അസ്സലാമു അലൈക്കും ഖാസയിൽ നിന്ന് കേൾക്കുന്ന ഓരോ ദിവസത്തെ വാർത്തകളും ഏതൊരു മനുഷ്യനെയും വല്ലാതെ മരവിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഞാനിന്നൊരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ഒരു പിതാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു യുവാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്നൊരു കുടുംബം വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിലേക്കാണ് ഇസ്രയേലിൻ്റെ ടൺ കണക്കിന് ഭാരമുള്ള ഒരു മിസൈൽ ആക്രമണത്തിൽ ആ കുടുംബം മാത്രമല്ല വീടും ഫ്ലാറ്റും നഗരം ഒന്നടങ്കം ഇല്ലാതായിട്ട് ആ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയ തൻ്റെ വീടകത്തെ കൂടി വന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയില്ല ഇല്ല തൻ്റെ എടുത്ത് സ്വീകരിക്കുന്ന തൻ്റെ മക്കളില്ല തൻ്റെ മൂന്ന് മക്കളുമില്ല അവശേഷിക്കുന്നവരുടെ കളിപ്പാട്ടങ്ങൾ മാത്രമാണ് ആ കളിപ്പാട്ടങ്ങളുമായിട്ട് മരവിച്ച് നിൽക്കുന്ന ആ മനുഷ്യൻ്റെ മുന്നിലേക്ക് ഉറപ്പെ ആ ഒരു കാഴ്ചൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു നോവായി എത്രയോ കുഞ്ഞുങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് കരയുന്നൊരു കാഴ്ച എങ്ങനെ ഇത്രയധികം ക്രൂരത കാണിക്കാൻ എങ്ങനെയാണ് മനുഷ്യരായിട്ട് പിറന്ന ഈ ഒരു ഇസ്രയേലുകാർക്ക് കഴിയുന്നത് മറ്റൊരു വീഡിയോയിലുണ്ട് പരിക്കേറ്റ കുട്ടികളുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി പോകുന്ന രക്ഷിതാക്കൾ ജീവന് വേണ്ടി പിടയുന്ന മനുഷ്യരാണ് അവരുടെ നമ്മൾ മതം നോക്കണ്ട ഇസ്രയേലിനു വേണ്ടി കൈയടിക്കുന്ന പരവധാനം ഇരിക്കുന്ന നമ്മുടെ നാട്ടിലെ മനുഷ്യരെ മനുഷ്യ കോലമുള്ള ആളുകളെ അവിടെ മരിച്ചു വീഴുന്നത് ഹമാസിൻ്റെ പടയാളികളല്ല പാവും പാവും കുട്ടികളാണ് രണ്ടായിരത്തോളം കുട്ടികളാണ് അവിടെ മരിച്ചു വീഴുന്നത് ഈ ഇ ഇസ്രയേലുകാർ ബോംബിടുന്നത് ഹമാസിൻ്റെ സൈനിക കേന്ദ്രത്തിലൊന്നുമല്ല അഭയാർത്ഥി ക്യാമ്പുകളിൽ ഹോസ്പിറ്റലുകളിൽ സ്കൂളുകളില് ഗാസയിലെ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ രണ്ടായിരം കുട്ടികളുടെ മൃതദേഹങ്ങൾ കിട്ടി എന്നുള്ളതാണ് ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടത് എങ്ങനെ പടച്ചറബത് അത് അത് വായിക്കുമ്പോൾ എനിക്കത് പ നമ്മളത്തരം പത്രത്തിൽ അത് വായിക്കുമ്പോൾ തന്നെ ഉള്ളിൽ വല്ലാതൊരു നീറ്റലാണ് ഫലസ്തീനുമായിട്ട് ഇസ്രായേലിൽ നടത്തി വരുന്ന ആക്രമണം ഒരു മാസം എത്തിയപ്പോൾ രണ്ടായിരം കുട്ടികൾ ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയില്ലെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഔദ്യോഗിക കണക്ക് പ്രകാരം രണ്ടായിരത്തി മുന്നൂറ് പേരെയാണ് കാണാതായിട്ടുള്ളത് ഇതിൽ രണ്ടായിരം പേര് കുട്ടികൾ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലുണ്ട് ഒരുപാട് തിരയുന്നുണ്ട് ആളുകൾ പക്ഷെ കിട്ടുന്നില്ല ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത് കാണാതായവരെന്ന കണക്കിലാണ് ഇത്രയും പേരെ ഉൾപ്പെടുത്തിയതെങ്കിലും ഇവരിൽ ആരും ഇനി ജീവിച്ചിരിപ്പില്ല ഉറപ്പാണ് തുടർച്ചയായ ആക്രമണങ്ങളും തകർന്ന ആരോഗ്യ സേവന രംഗങ്ങളും രക്ഷാപ്രവർത്തനത്തെ ഒരുപാട് ബാധിക്കുന്നുണ്ട് ഒരു റൊട്ടി പോലും കിട്ടാനില്ലാതെ കുടിക്കാൻ വെള്ളമില്ലാതെ ദുരിതത്തിൽ കഴിയുന്ന ഒരു ഒരു ഒരവസ്ഥ ഈ യുദ്ധം നിർത്താൻ നാലോ അഞ്ചോ തവണ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെയ്തീന്യുവിന് കഴിയുന്നില്ല അവിടെയുള്ള ആളുകൾ പോലും ഇസ്രയേലികൾ പോലും അവിടുത്തെ സർക്കാരിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു പക്ഷേ പിശാചു ബാധിച്ച ആ സർക്കാരിനെ അവിടുത്തെ അവസാനത്തെ മുസ്ലിമിനെയും കൊന്നൊടുക്കിയെങ്കിൽ മാത്രമേ മനസ്സമാധാനം കിട്ടൂ എന്ന രീതിയിലാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒന്നിലധികം അഭയാർത്ഥി ക്യാമ്പുകളാണ് ഇസ്രായേൽ ആക്രമിച്ചത് ഇതൊക്കെ ഏത് ഇതൊന്നും യുദ്ധ കുറ്റത്തിൽ എന്താണ് യു എൻ ഉൾപ്പെടുത്താത്തത് വേറെ വല്ല രാജ്യങ്ങളായിരുന്നെങ്കിൽ എന്തൊക്കെ തരം ഉപരോധങ്ങൾ ഉണ്ടായി ഇരുപത്തിരണ്ട് മുസ്ലിം രാജ്യങ്ങളുണ്ടല്ലോ ഇവർ പരസ്പരം സൗദിയൊക്കെ വേൾഡ് കപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അടുത്ത രണ്ടായിരത്തി മുപ്പത്തിനാലിലെ വേൾഡ് കപ്പിന് വേണ്ടി ശ്രമിക്കുകയാണ് ഇവിടുത്തെ ഹമാസിന്റെ കുട്ടികൾക്ക് ഗാസയിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക അത്ര അവർക്ക് ഭക്ഷണമൊന്നുമല്ല വേണ്ടത് അവർക്ക് ജീവിക്കാൻ ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുപാട് കരുത്തുള്ള അറബ് രാജ്യങ്ങളില്ലേ നമ്മുടെ നാട്ടിൽ ഈ ഒരു മധ്യേഷ്യയിൽ ഇവരൊന്നും ഒന്നും ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നെങ്കിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിലവിളി കേട്ടിരുന്നെങ്കിൽ ജന്നാത്ത് ഫിർദൌസിൽ വേദനകളില്ലാതെ പാറിപ്പറന്ന് നടക്കുന്നുണ്ടാവും ആ കുഞ്ഞുങ്ങൾ അവർ അറബ് രാജ്യങ്ങളോട് അവിടുത്തെ കുട്ടികൾ ചോദിക്കുന്നത് ഒരല്പം മനസ്സാക്ഷിയില്ലേ നിങ്ങൾക്ക് യുദ്ധം നിർത്താൻ നിങ്ങൾ എന്താണ് ക്രിയാത്മകമായ ഇടപെടൽ നടത്താത്തത് ജനം മുഴുവനും ലോകം മുഴുവനും യുദ്ധം നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു നമ്മുടെ നാട്ടിലെ പ്രിയങ്കാ ഗാന്ധി പോലും അത്തരത്തിൽ ആവശ്യപ്പെടുന്നു പക്ഷേ ഇസ്രയേൽ ജനത ഇസ്രയേലിൻ്റെ പട്ടാളക്കാര് അവർ ചെയ്യുന്നത് അഭയാർത്ഥി ക്യാമ്പുകളിലും ഇവർ താമസിക്കുന്ന ഹോസ്പിറ്റലുകളിലും ബോംബിട്ട് കുട്ടികളെ മുഴുവനും കൊന്നൊടുക്കുക എന്നുള്ളതാണ് രണ്ടായിരം കുട്ടികളുടെ മൃതദേഹങ്ങൾ കാണാനില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ ഗാസയിലൊക്കെ ഈ ജനവാസ കേന്ദ്രത്തിന് നേർക്കാണ് ഇവർ ആക്രമണം നടത്തുന്നത് ഒരു പരമാവധി സ്ത്രീകളെയും കുട്ടികളെയും കൊല്ല ഇവർ പറയുമ്പോൾ പറയും ഹമാസ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ ഇസ്രായേൽ അവകാശപ്പെടുന്നത് പക്ഷേ ഗാസയ്ക്ക് പുറത്തും അധിനിവേശ സൈന്യം ആക്രമണം നടത്തുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ അതായത് ഇസ്രായേലിൻ്റെ കൈവശമുള്ള പ്രദേശമാണ് ഈ വെസ്റ്റ് ബാങ്ക് അവിടെയും ഇന്ന് ഈ വ്യോമാക്രമണങ്ങളുണ്ട് കാരണം അവിടെ ഉള്ളത് കൂട്ട അറസ്റ്റും രേഖപ്പെടുത്തുന്നുണ്ട് ഈ വടക്കൻ ഗാസയിൽ ഇന്നലെയും പള്ളിക്കുനേര ആക്രമണമുണ്ടായി കഴിഞ്ഞ മാസം മുതൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഫലസ്തീൻ വ്യോമാക്രമണങ്ങൾ നടത്തിയതായാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുള്ളത് ഒരാഴ്ചയിലേറെയായിട്ട് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കരയാക്രമണത്തിൽ ഹമാസിൽ നിന്ന് ശക്തമായ പ്രതിരോധം ഉണ്ടാകുന്നുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിൻ്റെ ഇരുപത്തിനാല് ടാങ്കുകളാണ് ഈ ഹമാസ് തകർത്തത് ശത്രു സൈന്യത്തിന് വൻ നാശ നഷ്ടം വരുത്തി എന്നൊക്കെയാണ് പറയുന്നത് ഹമാസിൻ്റെ സായുധ വിഭാഗമായ അൽ ഹസം ബ്രിഗേഡാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ കുറേ ഇസ്രയേലി ഫാൻസുകാരുണ്ട് അവരറിയാൻ വേണ്ടി പറയാം നിങ്ങൾ ഇതുവരെ കേട്ടറിഞ്ഞ് വിശ്വസിച്ചതൊന്നുമല്ല ഇസ്രയേൽ എന്നൊരു യാഥാർത്ഥ്യം ഇപ്പോൾ കണ്ടറിയുന്നതാണ് കണ്ടാൽ ഷൂ നക്കി തുടച്ചു കൊടുക്കാൻ മനസ്സിൽ തീരുമാനമെടുത്ത ഏതെങ്കിലും ഇസ്രയേലി ഫാൻസുകാരുണ്ടെങ്കിൽ ഒന്നും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം ഉപരോധം കൊണ്ട് വലഞ്ഞ കേരളത്തിലെ ഒരു ജില്ലക്കുള്ളിൽ ഒരു താലൂക്കിൻ്റെ വലുപ്പം മാത്രമുള്ള ലോകത്തെ ഏറ്റവും വലിയ തുറന്ന ജയിലെന്ന് പറയുന്ന ഗാസയിലെ ജനങ്ങളുടെ പ്രതിരോധത്തെ അതിജയിക്കാൻ അജയരെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഇസ്രയേലിന് ഒരു മാസമായിട്ടും എന്തുകൊണ്ടാവും സാധിക്കാത്തത് എത്ര കുഞ്ഞുങ്ങളെ കൊന്നിട്ടും ഇസ്രയേൽ ജയിക്കുന്നില്ലല്ലോ അതേപോലെ ഒരു മാസമായിട്ടും ഫലസ്തീൻ പോരാളികൾ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ സൈനികരടക്കമുള്ളവരെ അവരുടെ ഇൻ്റെ ഈ ഇസ്രയേലിൻ്റെ ഇന്റലിജൻസ് സംവിധാനം കൊണ്ട് എന്താണ് കണ്ടുപിടിക്കാൻ കഴിയാത്തത് ഈ ഒരു ചെറിയ താലൂക്കിൻ്റെ അത്ര വലുപ്പേ ഗാസയുള്ള അവിടേക്ക് കയറാൻ പേടിയാണ് ഇസ്രയേലിനെ ഗാസയിലെ ജനങ്ങളെ നിങ്ങൾ കൂട്ടക്കൊല ചെയ്യുമ്പോഴും നിങ്ങളുടെ മണ്ണിൽ ഹമാസ് എങ്ങനെയാണ് ആക്രമണം നടത്താൻ പറ്റുന്നത് എത്രയോ ഇസ്രയേലി ടാങ്കുകൾ ഇവർ തകർക്കുന്നുണ്ട് അങ്ങോട്ട് ചെന്ന് ആക്രമണം നടത്തുന്നുണ്ട് നിങ്ങളുടെ അചയ്യമായ വ്യോമ പ്രതിരോധ സംവിധാനം എങ്ങനെയാണ് ഒക്ടോബർ ഏഴിന് അവർ മറികടന്നത് ആലോചിക്കുന്നുണ്ടോ ലോകത്തെ ഏറ്റവും ശക്തമെന്ന് ആളുകൾ പെരുമ്പറ അറിയിക്കുന്ന ഈ ഒരു ഇസ്രയേലിൻ്റെ ടാങ്കറുകൾ എങ്ങനെയാണ് ഹമാസുകാർക്ക് വളരെ നിസ്സാരമായിട്ട് തകർക്കാൻ കഴിയുന്നത് ഇസ്രയേലിന്റെ പട്ടാളക്കാർ ഫലസ്തീൻ പോരാളികൾക്ക് മുൻപിൽ നിർവീര്യമാകുന്നത് എന്തുകൊണ്ടായിരിക്കും എന്തായാലും ഗാസയ്ക്കെതിരെ അണുബം ഇടുമോ എന്നുള്ള പേടിയുണ്ട് അങ്ങനെ അങ്ങനെയെങ്കിലും ഇവർ ജയിക്കാൻ വേണ്ടി നോക്കും ഇസ്രയേൽ ലോകത്തങ്ങനെ സംഭവിക്കുമോ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ കേട്ടറിഞ്ഞ ശക്തി അല്ല ഇന്റലിജൻസ് സംവിധാനം ആയുധബലമൊന്നും ഈ ഒരു ഇസ്രയേലിനില്ല ഇല്ലെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ട് ഈ ഗാസയിൽ ഇങ്ങനെ ചെയ്യാൻ പോയി ഇങ്ങോട്ട് കിട്ടുക എന്നല്ലാതെ തകർത്ത് കഴി കളയാന് ഹമാസിനെയോ പലസ്തീനികളെയോ ഇവർക്ക് കഴിയുന്നില്ല വ്യക്തികളെന്ന നിലയ്ക്ക് ഒരു പക്ഷെ ബുദ്ധിയുള്ളവരും ഒരു സമൂഹം എന്ന നിലയ്ക്ക് വിഡ്ഢികളുമാണ് ഇസ്രയേലിലെ സ്ഥാനം എന്നുള്ളതാണ് ഇവരുടെ ശരിക്കം ചതിയും വഞ്ചനയുമാണ് ഒരുപാട് പള്ളികൾ അവർ കീഴടക്കി എക്കാലത്തെയും അവരുടെ രീതി ഇങ്ങനെയാണ് നുണകൾ കൊണ്ട് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുക ഒരൊറ്റ റോൾ മോഡലും അധിനിവേശ സമയത്ത് അവർക്കില്ലല്ലോ അവർക്ക് മറ്റുള്ളവരുടെ അമേരിക്കയുടെ പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ ചെയ്യാൻ കഴിയുന്നത് സത്യത്തിൽ ഇസ്രായേല് ഗാസ ലക്ഷ്യം വെക്കുന്നത് ശരിക്ക് ഹമാസിനെ അല്ല ശരിക്ക് ആ ഗാസയിലെ വംശഹത്യ മുസ്ലിങ്ങളെ മുഴുവനും കൊന്നൊടുക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ഹമാസിൻ്റെ മിന്നലാക്രമണം അതിനെ തുടർന്ന് നടത്തിയ ഈ കൊടും യുദ്ധം എന്നുള്ളത് പരമാവധി മുസ്ലിംകളെ കൊന്നുകളയുക എന്നുള്ളതാണ് എന്നിട്ട് വടക്കൻ ഗാസ് അവർ കീഴടക്കുക ഒരുപാട് ആളുകളെ ശരിക്കും ആ ലക്ഷ്യം ഇവർ നിറവേറ്റിക്കഴിഞ്ഞു ഹമാസിൻ്റെ ആ ഒരു മിന്നലാക്രമണം എന്തുമാത്രം പിഴവായിരുന്നു എന്നുള്ളത് ഈ യുദ്ധം തന്നെ സാക്ഷി എന്തിനായിരുന്നു ഹമാസ് അത് ചെയ്തത് ഇല്ലായിരുന്നുവെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ജീവനോട് ജീവനോട് നാട്ടിൽ കളിച്ചു നടക്കേണ്ട മക്കളാ ഇതുവരെ വെടിനിർത്തൽ നടപ്പാക്കാൻ യു എൻ മറ്റു രാജ്യങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം ഒരു പതിനായിരം പേരാണ് ഫലസീൻ കൊല്ലപ്പെട്ടത് അതിലൊരു നാലായിരത്തി തൊള്ളായിരം പേര് മാത്രം കുട്ടികളാണെന്നുള്ളതാണ് ഇസ്രായേൽ ഹമാസിന്റെ മിന്നലാക്രമണത്തിൽ ആയിരത്തി നാലൂറ് പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ഹമാസ് ബന്ദികളാക്കിയിട്ടുണ്ട് എന്നാൽ ഈ ബന്ദികളെ വിട്ടുകിട്ടാതെ വെടിനിർത്തലില്ല എന്നാണ് ഇസ്രായേലിൻ്റെ ഒരു വാദം ഇസ്രായേലിന്റെ തടവിലുള്ള ഫലസ്തീനികളെ വിട്ടുകൊടുക്കാതെ ബന്ദികളെ മോചിപ്പിക്കില്ല എന്നാണ് ഹമാസും പറയുന്നത് ഇസ്രായേലിന്റെ നരനായ പിന്തുണ നൽകുന്നത് യു എസ് ആണ് മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുടെ തുടക്കത്തിൽ ഇസ്രായേലിന് പിന്തുണ നൽകിയെങ്കിലും ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഖാസയിൽ വെടിനിർത്തണം എന്ന നിലപാടിലാണ് ആക്രമണം തുടങ്ങിയ ശേഷം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിൽ എത്തിയിട്ട് പിന്തുണ അറിയിച്ചിരുന്നു ഒരുപാട് രാജ്യങ്ങള് അറബ് രാജ്യങ്ങളൊന്നും മിണ്ടാതെ തിന്നും കുടിച്ചും നടക്കണം ആകവര് ചെയ്യുന്നത് ഏറെങ്കിലും ഇസ്രായേലിന് പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ പുറത്താക്കുക എന്നൊക്കെയുള്ള ആളുകളുടെ തട്ടിക്കൂട്ട് നയങ്ങൾ മാത്രമാണ് ഈ ആക്രമണം തുടങ്ങിയ ശേഷം രണ്ട് തവണ ഇസ്രായേലും മറ്റ് അറബ് രാജ്യങ്ങളിലും എത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇതാദ്യമായിട്ട് ഫലസ്തീനിൽ എത്തിയിട്ട് പ്രസിഡന്റ് മുഹമ്മൂദ് അബ്ബാസിനെ കണ്ട ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അരം ഇത് കൃത്യമായ ഇടപെടലുകൾ വേണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇസ്രയേലിലെ ഓരോ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നിട്ടും അവിടെ ഒടുവിൽ ഓരോ പിഞ്ചുകുഞ്ഞു മരിച്ചു വീണാലും ഈ ഒരു ഇസ്ര മറ്റേ ഹമാദ് ഈ പലസ്തീനികളെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും പല ആളുകളും ഇസ്രായേലിനെതിരെ തിരികെയാണ് അറബ് രാജ്യങ്ങൾക്ക് നട്ടലില്ല അങ്ങനെ തന്നെ പറയാം ഒരു ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ അവരുടെ ബന്ധുക്കൾ ഈ തടവിലായ ആളുകളുടെ ബന്ധുക്കൾ വരെ പ്രതിഷേധമായിട്ട് രംഗത്തിറങ്ങിയിട്ടും വെടിനിർത്താൻ അവർ തയ്യാറായിട്ടില്ല ഏതായാലും ലോകം കാതൂർക്കുന്നത് സമാധാനത്തിൻ്റെ ഒരു ദിനത്തിലേക്കാണ് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും